കാർശ്ശേരി പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ച് പ്രകൃതിക്ഷോഭത്തിൽ തകർന്നുപോയ തൃക്കുടമണ്ണ തൂക്കുപാലം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് സി പി ഐ എം കാർശ്ശേരി നോർത്ത് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തേക്കുംകുറ്റിയിൽ ഡി ജെ സേവ്യർ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബുവും ശ്രീധരൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്ററും ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം കാർശ്ശേരി നോർത്ത് ലോക്കൽ സമ്മേളനമാണ് തേക്കുംകുറ്റിയിൽ സംഘടിപ്പിച്ചത്. ഡി ജെ സേവ്യർ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജി തോമസ് റിപ്പോർട്ടും വിപിൻ ബാബു രക്തസാക്ഷി പ്രമേയവും കെ കെ നൌഷാദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജോണി ഇടശ്ശേരി, കെ ടി ബിനു, കെ പി ഷാജി, മാന്ത്ര വിനോദ് തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കെ ശിവദാസൻ, പി എൻ ഷീബ, ഗിരീഷ് കുമാർ തുടങ്ങിയ അംഗങ്ങളടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. 27 ബ്രാഞ്ചുകളിൽ നിന്നായി 29 പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. കാരശ്ശേരി പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ച തൃക്കുടമണ്ണ തൂക്കുപാലം യഥാസമയം അറ്റകുറ്റ പ്രവൃത്തി നടക്കാത്തതിനാലും പ്രകൃതിക്ഷോഭത്താലും തകർന്നുപോയതിനാൽ പാലം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കെ ശിവദാസൻ സെക്രട്ടറിയായി 15 ലോക്കൽ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. ശ്രീധരൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സജി തോമസ് അധ്യക്ഷനായി. ടി വിശ്വനാഥൻ, മാന്ത്ര വിനോദ്, ദീപു പ്രേംനാഥ്, കെ കെ നൌഷാദ്, യു പി മരക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.